ഹായ് ഹായ് ഈ ടെക് ടൗണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീഫിന്റെ ആ മണമൊക്കെ വന്നപ്പോണ്ടല്ലോ, എന്നിട്ട് ക്യാമറയുടെ പിന്നിലാണ് ഞാനിങ്ങനെ കൊതി കൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. ഈ ചായയാണ് ഇതിന്റെ കോമ്പിനേഷൻ. എല്ലും കപ്പയെന്നാണ് നേരത്തെ പറഞ്ഞോണ്ടിരുന്നത്. ഓക്കെ ഓക്കെ. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് ഒരു കിടിലൻ സാധനമായിട്ടാണ്. കോട്ടയംകാർക്ക്, പ്രത്യേകിച്ച് കോട്ടയത്ത് അച്ചായന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പെഷ്യൽ സാധനം എന്താന്ന് വെച്ചാൽ കപ്പ ബിരിയാണി. അതെ, കോട്ടയത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണി ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തുന്നത്. നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു 2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ ഇറച്ചി എല്ലും നെയ്യും എല്ലാ കഷ്ണവും കൂടി കൂട്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ നന്നായിട്ട് നെയ്യൊക്കെ ഉള്ള ഇതാണ്. അതിൻ്റെ അകത്ത് എല്ലും ഉണ്ട്. എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള 2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് വേവിക്കാൻ വേണ്ടി വെക്കുവാണ് നമ്മൾ ഉരുളിക്കകത്ത്. അതിൻ്റെ അകത്ത് ഒരു 300 ഗ്രാം ചെറിയ ഉള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറച്ചിയിട്ട് കൊടുക്കുവാണ്. അതിൻ്റെയൊക്കെ നമ്മൾ വെളുത്തുള്ളി ഒരു 2 തുടം ഇങ്ങനെ മൊത്തമായിട്ട് ഉള്ളതാണ്, അത് മുറിച്ചിടുവാണ്. പിന്നെ ഒരു 4 പച്ചമുളകും കുറച്ച് ഇഞ്ചി. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മൾ ഈ ഇത്ര ഇറച്ചിക്കുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളമുണ്ട്. അത് ഇറങ്ങി, ഏകദേശം ഇറച്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി ഇതിലേക്ക് വന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ശേഷം ഇതിൻ്റെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ചേർ മൂടി വെക്കുവാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഏകദേശം ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരിച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളിതിൻ്റെ അകത്ത് വേറെ വെള്ളം ചേർക്കാവുള്ളൂ. എന്നാലേ ഉള്ളൂ അതിൻ്റെ ആ ടേസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് ചൂടുവെള്ളം നമ്മൾ ചേർക്കുവാണേ. ഇതിൻ്റെ അകത്തോട് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പളങ്ങയാണ് കേട്ടോ. കപ്പളങ്ങ നമ്മൾ ഇതിൻ്റെ അകത്തോട് ചേർത്ത് കൊടുക്കുവാണ്. ഒരു 5-6 പീസുണ്ട്. ഈ കപ്പളങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇറച്ചി കപ്പളങ്ങ ഇട്ട് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് കിട്ടും, അതുപോലെ വേഗം വെന്തും കിട്ടും. ഇനി ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇത് വെച്ച് വേവിക്കണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കപ്പയുടെ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് കപ്പയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പോത്ത് വേവിക്കാൻ വെച്ചേക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ കപ്പ. കപ്പ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിയണം അല്ലേ ഉമ്മി? കപ്പ കൊത്തി അരിയണം. ഇതിപ്പോൾ എത്ര കിലോ കപ്പയാണ് നമുക്ക് വേണ്ടത്? നമ്മൾ 3 കിലോ കപ്പയാണ് ഇതിൻ്റെ അടുത്തേക്ക്. ഓക്കെ, ടോട്ടൽ 3 കിലോ കപ്പയാണ് നമ്മൾ. അത് 2 കിലോ ബീഫിനും 3 കിലോ കപ്പ, 3 കിലോ കപ്പയാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇത് കോട്ടയത്ത് ഒരു സ്പെഷ്യൽ സാധനമാണ് അല്ലേ? കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കുഞ്ഞിലെയൊക്കെ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും കപ്പ ബിരിയാണി എങ്ങനെ കഴിച്ചത്, നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് ബാംഗ്ലൂരൊക്കെ പോയി. അവിടെ നിന്ന് നമ്മുടെ കൂട്ടുകാർ, കോട്ടയത്തുള്ള ഫ്രണ്ട്സാണ് ഈ സാധനം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം നമ്മൾ റൂമിലൊക്കെ വെച്ച് അവന്മാർ കപ്പ ബിരിയാണി വെക്കാൻ തുടങ്ങി, ഇത് കൊള്ളാലോ ഐറ്റം എന്ന് പറഞ്ഞ് അല്ലേ. കോട്ടയത്ത് ഒരു സ്പെഷ്യൽ സാധനമാണ് ഇത്. കേരളത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത് അങ്ങനെ വലുതായിട്ടില്ലെന്ന് അല്ലേ ഉണ്ട്? കോട്ടയത്ത് നിന്ന് കൊടിയേറി പാർത്തവരൊക്കെ മലബാർ സൈഡിൽ ഇപ്പം ഇതൊരു ജനപ്രിയ ഐറ്റമാണ്. നമ്മളിതൊരു എല്ലും കപ്പ എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പം അതൊരു പരിഷ്കാരത്തിലേക്ക് മാറി കപ്പ ബിരിയാണി ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ കപ്പ ബിരിയാണി, എല്ലും കപ്പ, അങ്ങനെ പല പേരുകളിലും ഈ സാധനം നമുക്ക് കിട്ടുന്നതാണ്, സുലഭമാണ്. പിന്നെ ഇത് അത്രയും ടേസ്റ്റി ആയിട്ടൊരു സൂപ്പർ സംഭവമാണ്. ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളവർ എന്തായാലും പിന്നെയും ചോദിച്ച് മേടിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഈ കപ്പയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കേരളത്തിന് പുറത്തായതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ നല്ല മഴ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഇവിടെ ഭയങ്കര ചൂടായി. കാരണം മഴ മാറി നല്ല ചൂട് സമയത്താണ് ഇപ്പോൾ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള ഒരു പറമ്പിലാണ് ഞങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്.
ഇവിടെ ഞങ്ങൾ രണ്ട് കപ്പയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെയും ഉണ്ടാക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ കപ്പയൊക്കെ കിട്ടുന്ന ഇച്ചിരി പാടാണ്. കാരണം കേരളത്തിന് പുറത്തോട്ട് കപ്പ വരാനൊക്കെ ഇച്ചിരി പാടാണ്. ഒന്നാമത് ഈ മഴക്കാലത്തൊക്കെ കപ്പ എത്തിച്ചേരാൻ വലിയ പാടാണ്. എന്നാലും നമ്മളിവിടെ കപ്പ ബിരിയാണി ഇനിയും നമ്മൾ ഉണ്ടാക്കും. അപ്പം നമ്മുടെ ബീഫ് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഏകദേശം വെന്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. ബീഫ് ഏകദേശം ഒരു 90% തന്നെ വന്നിട്ടുണ്ട്. ഈ ഇറച്ചി കഷ്ണത്തിൽ നിന്ന് ഇങ്ങനെ ഇത് എല്ലും കഷ്ണത്തിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ വിട്ടുവിട്ട് വരുന്നുണ്ട്. ഏകദേശം ഇത് വേഗം ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വാങ്ങി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിനി എന്തായാലും ബീഫ് ഏകദേശം വെന്തു. അപ്പോൾ നമ്മളിനി കപ്പ കൊത്തി അരിഞ്ഞത് നമ്മൾ വേവിക്കാൻ വെക്കുവാണ്. ഇനി അത് ഇതുകൊണ്ട് ഫുള്ള് നഖക്ക വെള്ളം വേണം കേട്ടോ. ഈ നമ്മൾ അരിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ, അല്ലാതെ ഒപ്പത്തിനൊപ്പം അല്ല, നിറച്ചും വെള്ളം, കൂടുതലും വെള്ളം, ഇങ്ങനെ നിറച്ചും വെള്ളം ഒഴിക്കണം. ആ നമ്മളപ്പോൾ എന്നാലും ഈ വേവിക്കാൻ വെച്ച കപ്പയുടെ കൂടുതൽ ഒരിച്ചിരി മഞ്ഞപ്പൊടി ചേർക്കും കേട്ടോ. കപ്പയ്ക്കകത്ത് സാധാരണ ഉപ്പ് കപ്പ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അതായത് ചിലപ്പോൾ ചില കപ്പയാണെങ്കിൽ ഉപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വേകാനായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് വേഗം താമസം എടുക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്നാലും ഇപ്പം മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം വെന്ത്, ഏകദേശം അല്ല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇത് ഇതൊന്നും നല്ലപോലെ വെന്തിട്ടുണ്ട് കപ്പ. നമ്മൾ കപ്പ വാങ്ങിയിട്ട് ഇതിൻ്റെ അകത്തെ വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വെള്ളം ഊറ്റിക്കളയുവാണ്. നമ്മൾ കപ്പയിലെ വെള്ളമല്ല ഊറ്റി കളഞ്ഞിട്ടുണ്ട്. കപ്പ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുവാണ് ഇതിൻ്റെ അത് ഇടുന്നതിന് മുമ്പേ. ഏകദേശം ഇത്ര മതി. ഇനി മൊത്തം നമ്മൾ ഉടച്ചെടുക്കുന്നില്ല, നമുക്ക് അതിൻ്റെ അകത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഏകദേശം നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര മതി. അപ്പോൾ നമ്മളിത് നമ്മുടെ ഒരു മൂന്നാമത്തെ സ്റ്റേജിലേക്കാണ് പോകുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇടുവാണേ. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ കോരി മാറ്റുവാണ് തേങ്ങ കേട്ടോ. നമുക്ക് എന്തായാലും ഒരു തേങ്ങയാണ്, ഒരു തേങ്ങ ഫുള്ള് ചിരണ്ടിയതുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കണം. അപ്പം നമ്മൾ ഇതിലോട്ടൊരു കുറച്ച് ഏലക്കയും കറുവാപ്പട്ടയും കൂടി ഇത് ചെയ്തുണ്ട്. ഇത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ തേങ്ങ കളറൊക്കെ മാറി വരുന്നുണ്ട്. തേങ്ങയ്ക്കകത്ത് നമ്മൾ ഇത്ര കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഏകദേശം വറുത്തു വന്നിട്ടുണ്ട്. ഇതേ കളർ എല്ലാവരും നോക്കണം. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ തേങ്ങ കോരി മാറ്റുവാണ്. അപ്പോൾ നമ്മൾ ഇറച്ചിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സബോളയും ഇച്ചിരി ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എന്തായാലും ഇതിൻ്റെ അതോട് ഇച്ചിരി ഇത് വഴന്നു വരാൻ വേണ്ടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. സബോളയ്ക്ക് വേണ്ട അത്ര ഉപ്പ് കേട്ടോ. സബോള ഉപ്പും കൂടി ഇട്ടാൽ വേഗം ഇത് വഴന്നു വരും. അപ്പം നമ്മളൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുവാണ്.
രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു മൂന്ന് ടീസ്പൂൺ മീറ്റ് മസാല, അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഇതെല്ലാം നല്ലപോലെ ഈ മസാല നല്ലപോലെ മൂത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കപ്പ ബിരിയാണിക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ, കളറും സ്വാദും എല്ലാം. അപ്പോൾ പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഇറച്ചിക്കകത്തോട്ട് ചേർന്നിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ഈ മസാല എല്ലാം ഈ ഇറച്ചി കഷ്ണത്തിലോട്ട് നല്ലപോലെ പിടിച്ചോളും. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ്. നമ്മൾ ഉടച്ചു വെച്ചിരുന്ന കപ്പ എന്താ ഇറച്ചിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ തേങ്ങ വറുത്ത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇതിൻ്റെ പൊക്കത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി കപ്പ ഇളക്കി ചേർത്തേക്കാം ഇതിൻ്റെ അകത്തിട്ട്. ഏകദേശം നമ്മുടെ പരിപാടി ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. കപ്പ കുഴയ്ക്കാണ്, നമ്മൾ ആ പോത്ത് ഇറച്ചിയും കപ്പയും കൂടി ഇട്ട് മിക്സിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്കൊരു സത്യം പറഞ്ഞാൽ ഒരു ദേശീയ ഭക്ഷണമായിട്ട് വേണം നമുക്ക് കാണാം. അതുപോലെ അതായത് ബീഫിൻ്റെ ആ മണമൊക്കെ വന്നപ്പോണ്ടല്ലോ, എന്നിട്ട് ക്യാമറയുടെ പിന്നിലാണ് ഞാനിങ്ങനെ കൊതി കൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. സത്യം പറയാലും ആ ബീഫിൻ്റെ മണവും ആ അതൊക്കെ മൂടി തുറക്കുമ്പോഴുള്ള ആ സ്മെല്ലൊക്കെ. അപ്പോൾ ഇതിപ്പം കണ്ടിട്ട് തന്നെ ഒരു രക്ഷയിലെ കൊതിയായിട്ട് വയ്യ. നമുക്ക് ഉടനെ തന്നെ ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നമുക്കിപ്പോൾ പറയാം. അപ്പം ഇത്രയും നേരം ഞങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നമ്മുടെ സനുവിൻ്റെ വൈഫ് റിനി നമുക്ക് കുറച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് നമ്മളെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നമ്മുടെ സനുവിനാണെങ്കിൽ ഇത്തവണ നമ്മുടെ കപ്പ ബിരിയാണി എല്ലും കപ്പ് ടേസ്റ്റ് ചെയ്യുന്ന നമ്മുടെ റിനിയാണ്, സനുവിൻ്റെ വൈഫാണ് റിനി. അപ്പോൾ റിനിയോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ റിനി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ആ നല്ല ടേസ്റ്റാ. ആ ഇതിന്റെ കപ്പ ബിരിയാണിയുടെ കൂടെ ഈ ചായയാണ് ഇതിന്റെ കോമ്പിനേഷന്. അതാ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നെ. ജെഫ്രി ഒന്ന് കഴിച്ചു നോക്കി. നമ്മുടെ ജെഫ്രി പോലും ഉണ്ട്. ജെഫ്രി കൂടെ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ ആണ്. അപ്പം റിനിയും ജെഫ്രിയും നമ്മുടെ കപ്പ ബിരിയാണി കഴിച്ചു, സൂപ്പറാന്ന് പറഞ്ഞു. ഇനി നിങ്ങളും ഇത് കഴിച്ചു നോക്കുക. കട്ടൻ ചായയായിട്ട് അതിനാണ് കോമ്പിനേഷൻ. റിനി പറഞ്ഞ റിനിയുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, കപ്പ ബിരിയാണി കട്ടൻ ചായയാണ് കോമ്പിനേഷൻ. അതുകൊണ്ടാണ് കട്ടൻ ചായ ഉണ്ടായി കൊണ്ട് വന്നത്. അപ്പം നിങ്ങളും അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ഇതുപോലുള്ള മനോഹരമായ നല്ല നല്ല വീഡിയോയും ഫുഡ് ഐറ്റംസും ട്രാവൽ ഐറ്റംസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ വീണ്ടും കാണുന്നവർ ബൈ.